വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വീറ്റ് ബിസ്ക്കറ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് ഇത്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഒന്ന് ചെയ്തു കൊടുക്കുക, ഒരു തവണയെങ്കിലും വീട്ടിലൊന്ന് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇതിലോട്ട് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഫ്രിഡ്ജിലിരുന്ന ബട്ടർ ആണെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം ഒരു 15 മിനിറ്റ്. എന്നിട്ട് മെൽറ്റ് ചെയ്തിട്ട് വേണം അതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ പഞ്ചസാര ജാറിൽ പൊടിച്ചതാണ് കേട്ടോ, ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട്. ഇപ്പോൾ ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു അത് നമുക്ക് ഈ ബട്ടറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. സ്പൂൺ മാറ്റിയിട്ട് കൈകൊണ്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന കണക്ക് നന്നായിട്ടങ്ങ് കുഴച്ച് കൊടുക്കണം. ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അല്ല, 1/2 ടീസ്പൂൺ കേട്ടോ. 1/2 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിക്കുക, 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് കുഴച്ച് നോക്കണം. നമുക്ക് അതിലോട്ട് 1 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1/5 ടേബിൾ സ്പൂൺ പാലായിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കണക്ക് കുഴച്ച് കൊടുക്കണം. ഇങ്ങനെ തന്നെ 1 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബിസ്ക്കറ്റിന് റൗണ്ട് എടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകും. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഇതേ കണക്ക് 1 5 മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ 1 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പിന് പകരം മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതേ കണക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം. ഇതേ കണക്കൊരു മാവ് എടുക്കുക. കണ്ടോ, ഇതിൽ പൊട്ടലൊന്നും വീഴരുത്, അതുകൊണ്ടാണ് നല്ല കണക്ക് കുഴയ്ക്കാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിതിന് ബിസ്ക്കറ്റിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കാം. ഇതേ കണക്കൊരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതേ കണക്ക് ഇതേ ഇവിടെയും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക, ഇവിടെയും പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാം. അതേ കണക്ക് അടുത്ത ബോളും എടുത്തിട്ട് ഇതേ കണക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഇത് ഈ സ്പൂൺ വെച്ചിട്ടാണേ, വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ് ആയിട്ടില്ലേ. ഇപ്പം എല്ലാം ഞാൻ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഡലി പാത്രത്തിൽ, ഓവനിലല്ല ഇഡലി പാത്രത്തിൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് ഇഡലി പാത്രത്തിലാണ് ചെയ്യുന്നത്. അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചല്ല, ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഉപ്പ് പിന്നെ നിങ്ങൾ കറിക്കൊന്നും എടുക്കരുത്, ഇത് തന്നെ ഇങ്ങനെ മാറ്റിയിട്ട് നമുക്കിത് ഒരു കുറച്ച് തവണ ഇതേ കണക്ക് കേക്കും ബിസ്ക്കറ്റൊക്കെ ബേക്ക് ചെയ്യാൻ എടുക്കാൻ പറ്റുന്ന ഉപ്പാണ്. എടുത്ത് കളയരുത്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ 1 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം.
അതിലോട്ട് ഈ ഇതേ കണക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം, ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. തട്ടല്ല, സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പാത്രം ഇങ്ങനെ അങ്ങ് ഇറക്കി വെക്കാം. നല്ല ചൂടുണ്ട്. എന്നിട്ട് ഇതങ്ങ് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഞാൻ അങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടായിട്ട് ഒക്കെ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്, കണ്ടോ. നല്ല ചൂടുണ്ട് ഇതിപ്പോൾ, കണ്ടോ. നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഈ ബിസ്ക്കറ്റ് കണ്ടോ, ഇത് നല്ല സോഫ്റ്റാണ്, കണ്ടോ. നല്ല സോഫ്റ്റാണ്, കണ്ടോ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മലാസ് കിച്ചൺ.